മുഖ്യമന്ത്രിയും കേരള സർക്കാരും അടവ് മാറ്റിയു. കേരളത്തോടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ അവഗണനയ്ക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും ഡൽഹിയിൽ ജനകീയ പ്രതിരോധം തീർക്കുന്നു എന്നായിരുന്നു വാർത്തകൾ ഇന്നലെ വരെ പുറത്തുവന്നത്. ജനകീയ പ്രതിരോധം എന്ന സമരമുറ 8-ാം തീയതി അവിടെ അരങ്ങേറും, ശക്തമായ പ്രതിഷേധമുണ്ടാകും എന്നൊക്കെയായിരുന്നു വാർത്തകൾ. ഒപ്പം ഈ പരിപാടിക്ക് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനെ പി രാജീവിനെ വിട്ട് ക്ഷണിക്കുകയും ചെയ്തു. പ്രതിപക്ഷത്തെ ക്ഷണിച്ചു, പക്ഷേ പ്രതിപക്ഷം ഞങ്ങൾ അതിന് ഇല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി. ഇതിനുശേഷം കേരളത്തിലെ ചില കാര്യങ്ങളിൽ മാറ്റം വന്നു. മുഖ്യമന്ത്രി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടു, യാത്രയാക്കാൻ പോയി. ഇതോടെ കേന്ദ്രവിരുദ്ധ സമരത്തിൻ്റെ സ്വഭാവം മാറി, അല്ലെങ്കിൽ മാറ്റി. February 8 സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്നത് ഭരണഘടനയുടെ ഫെഡറൽ സംവിധാനം സംരക്ഷിക്കുക എന്ന വിഷയത്തിലുള്ള പൊതുസമ്മേളനം മാത്രമാണ് എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. സമരമല്ല, പൊതുസമ്മേളനം. കേന്ദ്രവുമായി കേരളം ഏറ്റുമുട്ടുന്നു എന്ന പ്രതീതി ഒഴിവാക്കാനാണ് ഭരണഘടനാ സംരക്ഷണ സമ്മേളനം മാത്രം മതിയെന്ന് തീരുമാനിച്ചത് എന്നാണ് സർക്കാർ പറയുന്നത്. ബജറ്റിൽ അടക്കം കേന്ദ്രവിഹിതം നേടിയെടുക്കേണ്ടതുണ്ട്. ഇതിനിടയിലാണ് കേരളത്തിൽ വെച്ച് പിണറായി വിജയൻ നരേന്ദ്രമോദിയെ കണ്ടത്. ഇതെല്ലാം മനമാറ്റത്തിന് കാരണമായി എന്ന് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. എന്നാൽ കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ മാത്രം പറഞ്ഞാൽ മറ്റ് സംസ്ഥാനങ്ങളുടെ പിന്തുണ ലഭിക്കില്ല എന്ന വിലയിരുത്തലിലാണ് പരിപാടിയുടെ സ്വഭാവം മാറ്റിയതെന്ന് CPM പറയുന്നു. കേരളത്തോടുള്ള കേന്ദ്ര അവഗണനയ്ക്കെതിരെ മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും പ്രതിഷേധ സമരം നടത്തുമെന്നാണ് കഴിഞ്ഞ 17-ാം തീയതി LDF കൺവീനർ EP ജയരാജൻ പ്രഖ്യാപിച്ചത്. ജന്തർമന്ദറിൽ വലിയ സമരപ്രഖ്യാപനമുണ്ടാകും, വലിയ സമരമുറകളുണ്ടാകും, കേന്ദ്ര സർക്കാരിനെ വെള്ളം കുടിപ്പിക്കും തുടങ്ങിയ പ്രഖ്യാപനങ്ങളും CPMഉം ഇടതുപക്ഷവും നടത്തി. കേരളത്തോടുള്ള കേന്ദ്ര അവഗണനയ്ക്കും പ്രതികാര നടപടികൾക്കുമെതിരെ നടത്തുന്ന ജനകീയ പ്രതിരോധത്തിൽ പങ്കെടുക്കാനാണ് MK സ്റ്റാലിനെ ക്ഷണിച്ചത്. P രാജീവിനെ പറഞ്ഞുവിട്ടു. സ്റ്റാലിന് പുറമെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, മുഖ്യമന്ത്രിമാരായ നിതീഷ് കുമാർ, നവീൻ പട്നായിക്, അരവിന്ദ് കെജ്രിവാൾ, ഭഗവന്ത് സിംഗ് മാൻ, NCP അധ്യക്ഷൻ ശരത് പവാർ, ജമ്മുകശ്മീർ മുൻ മുഖ്യമന്ത്രിമാരായ ഫാറൂഖ് അബ്ദുള്ള, ഒമർ അബ്ദുള്ള, മുതിർന്ന അഭിഭാഷകൻ മുൻ കോൺഗ്രസ് നേതാവ് കപിൽ സിബൽ തുടങ്ങിയവർക്കാണ് മുഖ്യമന്ത്രിയുടെ ക്ഷണമുള്ളത്. ഇവരൊക്കെ എത്തിച്ചേരുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. എന്നാൽ പ്രതിപക്ഷത്തെ വിവിധ നേതാക്കൾക്ക് മുഖ്യമന്ത്രി അയച്ച കത്തിലാണ് ഭരണഘടനാ സംരക്ഷണത്തിനുള്ള പൊതുസമ്മേളനമാണ് എന്ന് വ്യക്തമാക്കുന്നത്. ഭരണഘടനയിൽ പറയുന്ന ധനപരമായ സ്വാതന്ത്ര്യം എന്നൊരു പരാമർശം കത്തിൻ്റെ അവസാന ഭാഗത്തുണ്ട്. ഇങ്ങനെയൊക്കെയാണ് കത്തിലെ ഭാഗങ്ങൾ വരുന്നത്. ഭരണഘടനയുടെ ഫെഡറൽ സംവിധാനത്തെ ഗുരുതരമായി അപകടപ്പെടുത്തുന്ന ഭരണപരവും നയപരവുമായ പല പിന്തിരിപ്പൻ നടപടികളും കഴിഞ്ഞ ഒരു ദശകമായി കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നു. ഇവയിൽ പലതും ഭരണഘടനയിൽ അതിൻ്റെ ശില്പികൾ സസൂക്ഷ്മം ഇഴചേർത്ത കേന്ദ്ര സംസ്ഥാന അധികാര സന്തുലനം തകർക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ്. ഇന്ത്യയുടെ ഫെഡറൽ ഘടനയിലേക്ക് കേന്ദ്രത്തെയും സംസ്ഥാനങ്ങളെയും കഴിഞ്ഞ 8 ദശകമായി വിജയകരമായി ഏകോപിപ്പിച്ച ഭരണഘടനാ സംവിധാനം ശക്തമായ വെല്ലുവിളി നേരിടുന്നു. ഈ വിഷയങ്ങളുടെ ഗൗരവം കണക്കിലെടുത്ത് ഇന്ത്യൻ ജനാധിപത്യം വഴിത്തിരിവിൽ ഭരണഘടനയുടെ ഫെഡറൽ സംവിധാനം സംരക്ഷിക്കൽ എന്ന വിഷയത്തിൽ കേരളം ഡൽഹിയിലെ ജന്തർമന്ദറിൽ പൊതുസമ്മേളനം സംഘടിപ്പിക്കുന്നു എന്നുള്ളതാണ് കത്തിൽ പറയുന്നത്. ഈ കടുത്ത ആശങ്കകൾ ദേശീയതലത്തിൽ അടിവരയിട്ട് വ്യക്തമാക്കുകയും ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾ പാലിക്കേണ്ടതിൻ്റെ ആവശ്യം ഊന്നിപ്പറയുകയുമാണ് പരിപാടിയുടെ ലക്ഷ്യമെന്നാണ് പിണറായി വിജയൻ്റെ കത്തിലുള്ളത്. അതിനിടെ കേരളത്തിൻ്റെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ച കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ സംസ്ഥാന സർക്കാർ നൽകിയ ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. ഇതൊക്കെ കണക്കാക്കി മാത്രമല്ല, മകളുമായി ബന്ധപ്പെട്ട് മാസപ്പടി വിവാദം കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ കൂടിയാണോ അല്പം സോഫ്റ്റായത്, അല്പം ലഘുവായത് എന്ന ഒരു വിലയിരുത്തൽ കൂടി പൊതുവെ ഈ കത്തും ഈ ഒരു പരിപാടിയുടെ മാറ്റവും പരിപാടിയുടെ സ്വഭാവത്തിലുള്ള മാറ്റവുമൊക്കെ കരുതുമ്പോൾ തോന്നിപ്പോകുന്നുണ്ട്.